ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ കൂളറിൻ്റെ അല്ല ടവർ ഫാനിൻ്റെ ഈ കോർഡ് വയർ മാറ്റുക എന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ നീളം കുറഞ്ഞതും കട്ടി കുറഞ്ഞതായിട്ടുള്ള കോർഡ് വയറാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ഈ കോർഡ് വയറാണ് ഇടാൻ പോകുന്നത്, 2 പിൻ ഉള്ളത്. അപ്പോൾ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂടിയതും കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതെന്തായാലും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. നമുക്ക് ഈ സ്ക്രൂകളെല്ലാം അഴിച്ചു മാറ്റണം, മൊത്തം പൊടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ പുറത്തിങ്ങനെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നോക്കാനും അതൊരു ഒരു പ്രചോദനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ഇതിന് ഉപയോഗിക്കുന്നത്, കാരണം അതിൽ സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് അതിലുള്ളത്. ഇനി നമുക്ക് 2 സ്ക്രൂകളുണ്ട്, അത് ഈ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ സ്ക്രൂ 2 അഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുക എന്നതാണ്. അങ്ങനെ നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടിങ്ങനെ കയറ്റി വയ്ക്കുക, ഇങ്ങനെ പയ്യെ പിടിച്ച് പൊക്കുക. കാരണം ഇതിൽ രണ്ടിലുമായിട്ട് കണക്ഷൻസ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പൊക്കാനുള്ളത്. ഫ്രണ്ടിലെ അകത്ത് മൊത്തവും പൊടിയാണ്. ഈ മോട്ടറാണ് സ്വിങ് ആക്കുന്നത്, അതായത് ഫ്രണ്ടിലെ വിൻഡോ പോലും നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കി നമുക്ക് കാറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നത് ആ മോട്ടറാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ഫാൻ എന്ന് പറയുന്നത്, ഫാനിൻ്റെ മോട്ടർ തന്നെയാണ്. അപ്പോൾ അത് കറങ്ങിയിട്ടാണ് കാറ്റ് പുറത്തോട്ട് വരുന്നത്. ഇതൊക്കെ വേറെ കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത് ഇത് രണ്ടും തമ്മിൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചേക്കണം, അത്രേ ഉള്ളൂ. എന്നാലും ഈ വയറിനെ നമുക്ക് അകത്തോട്ടാക്കാം. കണക്ഷൻസ് കറക്റ്റ് നോക്കിയിട്ട് വേണം കൊടുക്കാനുള്ളത്, കാരണം നമ്മൾ ഇളക്കുന്നതിന് മുമ്പ് തന്നെ കറക്റ്റായിട്ട് നോക്കി വേണമെങ്കിൽ ഒരു പേപ്പറിൽ വേണമെങ്കിൽ അതിൻ്റെ കളർ കോഡോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിടുകയോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കേണ്ടതും ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനുള്ളത്. നമ്മളതിൻ്റെ ടേപ്പ് ഇൻസുലേഷൻ ടേപ്പായി അടിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വയർ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അണച്ചിരുന്നെങ്കിൽ നമ്മൾ അത് തിരിച്ച് കറക്കി തന്നെ ഇളക്കണം, കാരണം അല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ അത് കട്ടായി പോകും. പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് സ്ലീവ് കളഞ്ഞിട്ട് വേണം നമുക്കത് എടുക്കാനുള്ളത്. അപ്പോൾ അതിൽ 2.5 കപ്പാസിറ്റിയിലോട്ട് പോകുന്നതാണ്, അതിന് ഞാൻ അതേപോലെ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇനി അടുത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വേറെ കോർഡ് വയർ അതിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്നൊരു തെറ്റ് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചുതരാം. അതായത് നമ്മളെന്തായാലും ആ കോർഡ് വയർ നമ്മൾ കിട്ടുന്നു, നമ്മൾ കണക്ഷൻ ഇളക്കുന്നു, എന്നിട്ട് അത് തിരിച്ച് അതേപോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല, വേറെ ഒന്നുമില്ല, നമ്മൾ ഈ വയർ ഇളക്കിയെടുത്തൊരു ഹോളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഹോള് വഴി അകത്തോട്ട് തിരിച്ച് കയറ്റി വിടണം. അതിനുവേണ്ടി ആ കൂളറിനെ പതിയെ നോക്കി വയ്ക്കുകയാണ്. ആ ഹോൾ വഴിയാണ് നമുക്ക് പഴയ കോഡ് വയർ ഇടുന്നത്, അതിനകത്തുകൂടെ അതേപോലെ തിരിക്ക് കയറ്റി വിടുക. ഇപ്പോൾ അകത്തായിട്ടുണ്ട്, അകത്ത് ആക്കിയിട്ട് നമ്മളൊരു അകത്തൊരു കെട്ടിട്ട് കൊടുക്കണം, കാരണം ഇത് നമ്മൾ പുറത്തുനിന്ന് വലിക്കുമ്പോൾ അത് അങ്ങോട്ട് വരാതിരിക്കാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കണക്ഷൻ ലൂസായി അതേപോലെ തിരിച്ച് ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കെട്ട് അകത്തുനിന്ന് ഇട്ട് കൊടുക്കുക. ഇനി അത് വലിച്ചാലും കുഴപ്പമില്ല, ആ കെട്ടിൽ തന്നെ നിന്നോളും, നമ്മളെ കണക്ഷനെ ഒന്നും ബാധിക്കത്തില്ല. ഇനി നമുക്ക് ധൈര്യമായിട്ട് കണക്ഷൻ തിരിച്ച് കൊടുക്കാവുന്നതാണ്. കൊടുക്കുമ്പോൾ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് തന്നെ കൊടുത്ത് വയ്ക്കണം, കാരണം അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലേ വർക്കാവത്തുള്ളൂ.
ചെറിയ ലൂസ് എന്തെങ്കിലും ആയി പോകുന്നെങ്കിൽ അങ്ങനെ സ്പാർക്ക് അടിച്ച് ആ മോട്ടറിന് വരെ അത് കേടാണ്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടേപ്പ്, അതായത് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് അത് ഇൻസുലേറ്റ് ചെയ്യാൻ വിട്ടു പോകരുത്. ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് രണ്ട് കണക്ഷനെയും ഇൻസുലേറ്റ് ചെയ്തു, രണ്ട് സൈഡിലാക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ഇതുപോലെ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ തിരിച്ച് അടയ്ക്കുക. അടയ്ക്കുമ്പോൾ കറക്റ്റ് ലോക്കൊക്കെ വീഴുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചേക്കണം. കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി പോകും. കറക്റ്റായിട്ട് നമ്മൾ വയ്ക്കാതെ പ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളാണ്, നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറേണ്ടതേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.